കെയർ കേരള ഫൗണ്ടേഷൻ സാംസ്കാരിക സ്നേഹസംഗമവും സമാധാന സദസ്സും നടത്തി. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ത്വര അവസാനിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കെയർ കേരള ഫൗണ്ടേഷൻ പോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സേവനവും കാരുണ്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ടുകൂടിയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫൗണ്ടേഷൻ ചെയർമാൻ രമേശ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം കർമ്മ മണ്ഡലത്തിനൊപ്പം സാമൂഹ്യ സേവന രംഗത്തും കയ്യൊപ്പ് ചാർത്തിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ, അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി, എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ, ജോബിൻ ആൻഡ് ജിസ്മി ഐ ടി കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ്, ജിസ്മി ജോബിൻ, മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു, ഫിലിം സ്പോട്ട് എഡിറ്റർ മനു ഷാജു, കായികാധ്യാപകൻ ജിബി വി പെരേപാടൻ, നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ്, ഉയർവനി ആയുർവേദാശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശാ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി സമ്മാനിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ 100% വിജയം ലഭിച്ച നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ്, സി ബി എസ് ഇ, ഐ സി സി സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ്കുമാർ ജോസഫ് എം എൽ എ വിതരണം ചെയ്തു. നഗരസഭ അധ്യക്ഷൻ എബി ജോർജ്, നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ, ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ആർ സരിത, വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ, നിഷാന്ത് ഡിക്കൂള, ജോയിന്റ് സെക്രട്ടറിമാരായ ടോൾജി തോമസ്, ലെനിൻ ചന്ദ്രൻ, ഡയറക്ടർ ഷാലി മുരിങ്ങൂർ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.